കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ BA BSc ഫോർത്ത് സെം കോമൺ പേപ്പർ അറബിക്കിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം. കൾച്ചർ ആൻഡ് സിവിലൈസേഷനിലെ മൂന്നാമത്തേതും അവസാനത്തെയുമായ യൂണിറ്റിലെ ഒന്നാമത്തെ ചാപ്റ്റർ ഗാന്ധി വ ടാഗോർ ഫിലദബുൽ അറബി എന്ന പാഠമാണ് നമുക്കിനി പറയാനുള്ളത്. ഗാന്ധിജിയും ടാഗോറും അറബി സാഹിത്യത്തിൽ എന്നാണ് ഈ തലക്കെട്ടിൻ്റെ അർത്ഥം. അൽ മുഖദ്ദിമ ഇതിൻ്റെ ആമുഖമായിട്ട് പറയുന്ന ഇതാണ്: ഇന്നൽ അദബൽ അറബി വൽ മക്തബത്തുൽ അറബിയ ഹാഫിലത്തും ബിൽ കുത്തുബില്ലത്തി തഅനി ബി അലമായിൽ ഹിന്ദി മിൻ അംസാലി മഹാത്മാ ഗാന്ധി വ ടാഗോർ വ മുഹമ്മദ് ഇഖ്ബാൽ വഗൈറഹും. ഇന്ത്യൻ സാഹിത്യം അതുപോലെ തന്നെ അറബി ലൈബ്രറികളും ഇന്ത്യയിലെ മഹാന്മാരായിട്ടുള്ള വ്യക്തിത്വങ്ങളായിട്ടുള്ള ഇഖ്ബാൽ, അതുപോലെ തന്നെ രവീന്ദ്രനാഥ് ടാഗോർ, മഹാത്മാഗാന്ധി തുടങ്ങിയിട്ടുള്ള വ്യക്തികളെ പ്രതിപാദിക്കുന്ന പുസ്തകങ്ങൾ കൊണ്ട് നിറഞ്ഞിട്ടുള്ളതാണ്. മഹാത്മാഗാന്ധി ദാലിക സഈം അൽ ഹിന്ദി ഖദ് തഅത്തറ ബിഹി ജമീഉ ശഉബുൽ ശർഖിയ വൽ ഗർബിയ, മുഴുവൻ പടിഞ്ഞാറൻ കിഴക്കൻ സമൂഹങ്ങളും ഇന്ത്യൻ നേതാവായിട്ടുള്ള മഹാത്മാഗാന്ധി എന്ന വ്യക്തിയാൽ സ്വാധീനിക്കപ്പെട്ടവരാണ്. ഖുസൂസം ബി ഫൽസഫാതിഹി വ അഫ്കാരിഹി, പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ചിന്തകളാലും തത്വവാക്യങ്ങൾ കൊണ്ടുമാണ് സ്വാധീനിക്കപ്പെട്ടിട്ടുള്ളത്. അസറത് ഫി ഹർക്കാത്തിൽ ഇസ്തിക്ലാൽ ഫിൽ വതൻ, ഇന്ത്യ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിനും ഇത് വലിയ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട്. വക്കാനത്ത് ഫിക്രത്തു ഫില്ലാ ലാ ഉൻഫ്, അദ്ദേഹത്തിൻ്റെ അഹിംസ ചിന്ത മഷൂറത്തും ഫി അഹാലി ബുൽദേൻ അറബ് അൽ ഗറബ്, യൂറോപ്യൻ രാജ്യങ്ങളിലും അറബ് രാജ്യങ്ങളിലും വളരെ പ്രസിദ്ധമാണ് ഇത്. വഖദിസാറ ഗാന്ധി അൽ യമൻ ആം അലിഫത്ത് ഇസ്മിയ വാഹിദ് വൈശ്രീൻ, 1921 ഗാന്ധി യമൻ സന്ദർശിക്കുകയുണ്ടായി. ഇന്ദമ തവജ്ജഹ ഇൽ ഔറുബ ഫനസല ബിഷാത്തിഹ എന്ന്, അദ്ദേഹം യൂറോപ്പിലേക്ക് തിരിക്കുന്ന സമയത്ത് അവിടെ ഒരു സ്ഥലത്തിറങ്ങി. മുഖാത്തബ് ജമാഹിർ യമൻ, യമനിലെ ഒരുപാട് ആളുകളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ഹൈത് മലാ ഖുലൂബും ബിറോഹിൽ കിഫ, അങ്ങനെ അവരുടെയൊക്കെ മനസ്സുകളിൽ പോരാട്ടത്തിൻ്റെ ആവേശം അദ്ദേഹം നിറച്ചു. നിറ അമീർ ഷാറ അഹമ്മദ് ഷൗക്കി ഫി അഷ്ആരി യുസവ്വിറു അൽമത ഗാന്ധി ബി വുളൂഹി വജലായിൻ, അഹമ്മദ് ഷൗക്കി എന്ന് പറയുന്ന കവികളിലെ അമീർ എന്ന് പറയുന്ന അദ്ദേഹം തൻ്റെ കവിതകളിൽ ഗാന്ധിയുടെ മഹാത്മ്യത്തെക്കുറിച്ച് ചിത്രീകരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും, വളരെ വ്യക്തതയോടും പ്രകടമായിട്ട്. കമയത്ത് ജല്ല ഫിഹ മഷായർ ഉമ്മത്തിഹി നവ ഗാന്ധി ഹൈസുനല്ലാമ ഖസീദത്തുഹ ദാലിയ അല്ലത്തി തഹ്വി അർബൈന ബൈത്തും മത്ലാഹ, അദ്ദേഹത്തിൻ്റെ സമുദായത്തിന് ഗാന്ധിജിയോടുള്ള വികാരങ്ങളെ അദ്ദേഹം തൻ്റെ 40 വരികളായിട്ടുള്ള ദാലിയ ഖസീദയിൽ ചിത്രീകരിക്കുന്നുണ്ട്, വളരെ വ്യക്തതയോട് ചിത്രീകരിക്കുന്നുണ്ട്. ഇതിൻ്റെ തുടക്കമാണ് താഴെ കാണുന്നത്: ബനീ മിസ്ർ ഇർഫഉൽ ഗാര വഹയു ബത്ൽ ഹിന്ദ് എന്ന് പറഞ്ഞിട്ടാണ് ഈ കവിത തുടങ്ങുന്നത്. വയസിഫു അഹമ്മദ് ഷൗക്കി ഗാന്ധി വസ്ഫൻ ജലീലൻ, അഹമ്മദ് ഷൗക്കി തൻ്റെ കവിതയിൽ ഗാന്ധിയെ വളരെ ഉന്നതമായിട്ടുള്ള വിശേഷങ്ങൾ കൊണ്ടാണ് വിശേഷിപ്പിക്കുന്നത്. ഖായിലൻ അന്നഹു ഹാലിബ ഷാത്തി വഗാസിൽ ബർദി, ഗാന്ധിജി പാൽ കറക്കുന്നവനും പുതപ്പ് നെയ്യുന്നവനുമൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. വയംഷി അലാ റിജ്ലൈഹി മിനൽ ഹിന്ദിയിൽ സിന്ധ്, അതുപോലെ ഇന്ത്യയിൽ നിന്ന് സിന്ധ് വരെ കാൽനടയായി നടന്നു പോകുന്നു. വയുസ്നേഹി ബിസനായിൽ ആതിർ, അദ്ദേഹത്തെ വളരെ സുന്ദരമായിട്ടുള്ള വിശേഷണം കൊണ്ടാണ് വിശേഷിപ്പിക്കുന്നത്. ഒമിൻഹ, അതാണ് ഈ താഴെ പറയുന്ന വരികൾ. ഈ കവിതയുടെ വരികൾ ഈ വീഡിയോയിൽ നമുക്ക് വിശദീകരിക്കാൻ സാധിക്കില്ല, അതുകൊണ്ട് മറ്റൊരു അവസരം കിട്ടുമ്പോൾ ഇൻഷാല്ലാ അത് ചെയ്യുന്നതാണ്. ലിൽ ഖിറാഅ ലിൽ ആഫിയ, ഇനി തുടർ വായനക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. വക്കാന മിഖായിൽ നഈം റാഇദ് ഉദബായിൽ മെഹജർ യുദരിക്കു അഹ്മിയത്ത ഗാന്ധി, ഗാന്ധിയുടെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടുള്ള കുടിയേറ്റക്കാരായിട്ടുള്ള അല്ലെങ്കിൽ അഭയാർത്ഥികളായിട്ടുള്ള സാഹിത്യകാരന്മാരിൽ പ്രധാനിയായിരുന്നു മിഖായിൽ നഈമ. വറിസാലത്തുഹൽ മുത്തജല്ലിയ ബിലാ ഉൻഫ്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അഹിംസ തത്വചിന്തയുടെ സന്ദേശത്തിൻ്റെയും പ്രാധാന്യം അദ്ദേഹം മനസ്സിലാക്കി. വലമ്മ മാത്ത ഗാന്ധി റസാവു മഅലം ഷഅറാഉൽ അറബി അൽഹാനി ഷജിയ, ഗാന്ധി മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ മിക്ക കവികളും അറബി കവികളും വിലാപകാവ്യ രചിച്ചു. വമിൻഹും അബ്ബാസ് മെഹ്മൂദ് അൽ അക്കാദ് വഷായർ അൽ ഇറാഖി മുഹമ്മദ് മഹദി അൽ ജവാഹരി വ ഇലിയാസ് ഫർഹാദ് വബീറൻ തൂനീസി ഷഫീഖ് ഹന്ന വ മെഹ്മൂദ് ഖലീഫ ഖാനിം വ ജമീല അൽ ഇലായനി വ ഖലീൽ ജർജീസ് വഗൈറും തുടങ്ങിയിട്ടുള്ള സാഹിത്യകാരന്മാരൊക്കെ ഗാന്ധിജി മരണപ്പെട്ടപ്പോൾ വിലാപകാവ്യം രചിക്കുകയുണ്ടായി. ഹാക്കദ ശഗല ഗാന്ധി ഉദബ അൽ അറബി
كما شغل غيره من الشعوب حيث أسبى مولون لإبداهيم ഇങ്ങനെ ഗാന്ധിജി അറബി സാഹിത്യകാരന്മാരെയൊക്കെ എഴുത്തിൽ വ്യാപൃതരാക്കി മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് സമൂഹങ്ങളിലുള്ള ആളുകളെയും അങ്ങനെ അവരുടെയൊക്കെ രചനകളുടെ ആവിഷ്കാരത്തിൻ്റെ ഒരു വിഷയമായി മാറി ഗാന്ധിജി. വഖദ് ഖാമ മുഹമ്മദ് സാമി ആഷൂർ ബി തർജ്മത്തി സീറത്തി ദാതിയ ലി ഗാന്ധി ബി ഇസ്മി ഫി സബീൽ ഹഖ്. അതുപോലെ തന്നെ ഗാന്ധിജിയുടെ ജീവചരിത്രം അറബിയിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്യുകയുണ്ടായി ഫി സബീൽ ഹഖ് എന്ന പേരിൽ. മുഹമ്മദ് സാമി ആഷൂറാണ് ഇത് ചെയ്തത്. കമ തർജ്മഹു മുനീർ അൽ ബഅൽബക്കി ബി ഉൻവാനി ഖിസ്സത്തി തജാരിബി മഅൽ ഹഖീഖ. അതുപോലെ തന്നെ മുനീർ ബഅൽബക്കി ഖിസ്സത്തു തജാരിബി മഅൽ ഹഖീഖ എന്ന പേരിലും ഇത് ട്രാൻസ്ലേഷൻ ചെയ്തിട്ടുണ്ട്. വലിൽ ഉസ്താദ് അബ്ബാസ് മെഹ്മൂദ് അൽ അഖാദ് കിതാബൻ അന ഹയാത്തി ഗാന്ധി വറിസാലത്തിഹി ബി ഇസ്മി റൂഹ് അലീം അൽ മഹാത്മ ഗാന്ധി. അതുപോലെ തന്നെ അബ്ബാസ് മെഹ്മൂദ് അഖാദിന് ഗാന്ധിയുടെ ജീവിതത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ സന്ദേശത്തെക്കുറിച്ചും ഒരു ഗ്രന്ഥമുണ്ട്. റൂഹ് അലീം അൽ മഹാത്മാ ഗാന്ധി എന്നാണ് ഗ്രന്ഥത്തിൻ്റെ പേര്. വസദർ അനിൽ മജ്ലിസ് ഹിന്ദി ലി റവാബിത്തിൽ സഖാഫിയ ബിദൽഹി كتاب مصور نهيات غاندي يحتوي على صور نادر لغاندي في مختلف فترات حياته ഡൽഹിയിൽ നിന്ന് ഗവൺമെൻറ്റിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് ഈ ഗ്രന്ഥം ഇറങ്ങിയിട്ടുള്ളത്. ആ ഗ്രന്ഥത്തിൻ്റെ കവർ ഫോട്ടോയിൽ ഗാന്ധിജിയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഉള്ളിലും ഗാന്ധിജിയുടെ അപൂർവമായിട്ടുള്ള ഫോട്ടോകളൊക്കെ ഉൾക്കൊണ്ടിരുന്ന ഒരു ഗ്രന്ഥമായിരുന്നു. വൽക്കാത്തി അറബിയ ഷഹീർ സലാമത്ത് മൂസ കിതാബ് കിതാബിൻ ഗാന്ധി വൽ ഹറക്കത്തിൽ ഇന്ത്യ. അതുപോലെ പ്രസിദ്ധനായിട്ടുള്ള അറബി എഴുത്തുകാരൻ സലാമത്ത് മൂസക്ക് ഗാന്ധിയും ഇന്ത്യൻ മൂവ്മെൻറ്റും എന്ന പേരിൽ അഥവാ ഗാന്ധി വൽ ഹറക്കത്തിൽ ഇന്ത്യ എന്ന പേരിലൊരു ഗ്രന്ഥം ഗാന്ധിജിയെ കുറിച്ച്. കമ അസ്തർ അൽ ഉസ്താദ് ഫഹാദ് മുഹമ്മദ് ഷിബിൽ അൻ ഹയാത് ഗാന്ധി ബി ഇസ്മി ഗാന്ധി ഖദ്ദീസ സിയാസ. അതുപോലെ തന്നെ ഫുആദ് മുഹമ്മദ് ഷിബിൽ എന്ന് പറയുന്ന എഴുത്തുകാരനും ഒരു ഗ്രന്ഥമുണ്ട്, ഗാന്ധി ഖദ്ദീസ സിയാസ എന്നാണ് അതിൻ്റെ പേര്. മൊമിനൽ മുഅല്ലഫാത്തിൽ അറബിയ ഫി ഹയാത്തി ഗാന്ധി വറിസാലത്തിഹി മഹാത്മാ ഗാന്ധി വ ജിഹാദ ലി ഫതഹി റിദ്വാൻ. അതുപോലെ തന്നെ ഫതഹി റിദ്വാൻ എന്ന് പറയുന്ന ഒരാൾക്ക് മഹാത്മാഗാന്ധി വ ജിഹാദ എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട്. കമാസ്തർ ഫി ലുഗത്തുൽ അറബിയ അൻ ഹയാത്തി ഗാന്ധി വറിസാലത്തി കുതുബുൻ കസീറ മാ ബൈന തഅലീഫ് വ തർജ്മ. അതുപോലെ ഒരുപാട് ഗ്രന്ഥങ്ങൾ ട്രാൻസ്ലേഷനായിട്ടും അല്ലാതെ രചനകളായിട്ടും ഗാന്ധിജിയെക്കുറിച്ച് അറബി ഭാഷയിൽ കാണാൻ സാധിക്കും. അങ്ങനെ ഈ ഉപപാഠം ഇവിടെ അവസാനിച്ചു. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ ഉപപാഠമാണ് രവീന്ദ്രനാഥ് ടാഗോർ ഫിൽ അദബിൽ അറബി, അറബി സാഹിത്യത്തിൽ രവീന്ദ്രനാഥ് ടാഗോർ എന്നാണ് ഇതിൻ്റെ ഹെഡിങ്. ഇനി അതിൻ്റെ ഒരു മുഖദ്യമായിട്ട് പറയുന്നു, ഇതിൻ്റെ ഒരു ആമുഖമായിട്ട് പറയുന്നു. വഷായുർ ഹിന്ദി അൽ മുൽഹിം സാഹിബ് തജല്ലിയാത് റുഹാനിയ അല്ലദീ മല അദ്ദുനിയ ബി ഹിക്മത്തി അൽ മഷ്ഊറ ഹിന്ദി അൽ മുൽഹം സാഹിബ് തജല്ലിയാത് റുഹാനി എന്ന് പറഞ്ഞാൽ ആത്മീയ ദർശനങ്ങളുടെ വക്താവായിട്ടുള്ള വളരെ നിപുണനായിട്ടുള്ള ഒരു ഇന്ത്യൻ കവിയായിരുന്നു ടാഗോർ എന്നാണ്. അല്ലദീ മല അദ്ദുനിയ ബി ഹിക്മത്തി അൽ മഷ്ഊർ ബി തഅമ്മുൽ വൽ ഇർഫാൻ സൂഫി. സൂഫി ജ്ഞാനം കൊണ്ടും ചിന്തകൾ കൊണ്ടും പ്രസിദ്ധമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ തത്വചിന്തകൾ കൊണ്ട് അദ്ദേഹം ലോകം മുഴുവൻ നിറച്ചു എന്നാണ് പറയുന്നത്. അറബികളെയും അറബ് സാഹിത്യകാരന്മാരെയും അദ്ദേഹം തൻ്റെ ചിന്തകൾ കൊണ്ടും തൻ്റെ എഴുത്തുകൾ കൊണ്ടും വ്യാപൃതരാക്കിയിട്ടുണ്ട്. വക്കാന ഉദബാവുൽ അറബി യുക്നൂന ലഹു അൽ ഹുബ്ബു വൽ ഇഹ്തിറാം. അറബ് സാഹിത്യകാരന്മാർ അദ്ദേഹത്തിനോട് മനസ്സിൽ സ്നേഹവും ആദരവും കാത്തു സൂക്ഷിക്കുന്നുണ്ടായിരുന്നു. അക്സറുമിൻ ഐഷായിരൻ ഇന്ത്യൻ ആഹർ, മറ്റ് ഏത് ഇന്ത്യൻ കവിയോടുള്ളതിനേക്കാൾ കൂടുതൽ. അൽ അമ്രല്ലദി ജഅല അൽ മുഫക്കിർ അൽ ഹിന്ദി അർറാഹിൽ, ഇന്ത്യൻ ചിന്തകനും മരണപ്പെട്ട അബുൽ ഹസൻ അലി അന്നദവി യുഅബ്ബിർ അൻ ഇംതിയാദിഹി, അദ്ദേഹത്തിൻ്റെ ഒരു അമർഷം രേഖപ്പെടുത്തുന്നുണ്ട്. വദാലിക ലി ആദമി മഅരിഫതി ഉദബാഇൽ അറബ് അൻ ഷായിറിൽ ഹിന്ദി മുഹമ്മദ് ഇഖ്ബാൽ വ ഇഹ്തിമാമുഹു ബിഹി. അതിന് കാരണം ഇതായിരുന്നു, ഇന്ത്യയിലെ പ്രസിദ്ധനായിട്ടുള്ള കവി മുഹമ്മദ് ഇഖ്ബാലിനെ കുറിച്ച് അറബികൾക്ക് വലിയ അറിവില്ലാത്തതും അദ്ദേഹത്തിന് വലിയ പ്രാധാന്യം കൊടുക്കാത്തതുമായിരുന്നു. അഥവാ മുഹമ്മദ് ഇഖ്ബാൽ നൽകുന്നതിനേക്കാൾ പ്രാധാന്യം അറബികൾ രവീന്ദ്രനാഥ് ടാഗോറിന് നൽകി എന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. വഖദ് തുർജിമ മഅലം അമാല ടാഗോർ ലദബിയ ഇൽ ലഗത്തുൽ അറബിയ. ടാഗോറിൻ്റെ മിക്ക രചനകളും സാഹിത്യ രചനകളും അറബി ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മിൻഹ റവായു ടാഗോർ ലി ദക്തുർ ബദീഹക്കിനെ, ഡോക്ടർ ബദീഹക്കിനിയുടെ റവായു ടാഗോർ എന്ന് പറയുന്ന ഗ്രന്ഥം ഇതിൽപ്പെട്ടതാണ്. കമാ തുർജിമ മുഹമ്മദ് അലി കിതാബ് സാധന, അതുപോലെ തന്നെ മുഹമ്മദ് അലി എന്ന് പറയുന്ന അറബി സാഹിത്യകാരൻ ടാഗോറിൻ്റെ സാധന എന്ന് പറയുന്ന ഗ്രന്ഥവും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ലി ഉൻവാൻ സാധന ഔ കുൻഹ ലഹയാത്ത്, സാധന ഔ കുൻഹ ലഹയാത്ത് എന്നാണ് ആ ഗ്രന്ഥത്തിന് പേര് കൊടുത്തിരുന്നത്.
കമാഖാമ ഷായിർ ലീബി, അതുപോലെ തന്നെ ലിബിയൻ കവി മുഹമ്മദ് തൽബീസി, ബിത്തർജുമ ഷഅരി അൽ കുബ്രലി താഗൂർ അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരത്തിന് ട്രാൻസ്ലേഷൻ ചെയ്തിട്ടുണ്ട്. മാനസിൽ ഇഞ്ചിലീസി ഇംഗ്ലീഷ് ടെസ്റ്റോട് കൂടിയിട്ട്. ഒമ്മത്തലോ തർജുമ തുറായ്യ അലി താഗൂർ, ഗീതാഞ്ജലി കമായലി. ഗീതാഞ്ജലി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ കവിതാ സമാഹാരത്തിൻ്റെ ട്രാൻസ്ലേഷൻ്റെ തുടക്കം ഇങ്ങനെയാണ്: ലഖദ് ഖലഖനി ബിലാഹത്തിൻ തിൽക്കഹിയ വഹാ തിൽക സുറഹീഫ കുന്തു തഫ്റൗഹ അബദൻ എന്ന് ثم تفعمها على الدوام بحياتي دائمه الجد എന്ന് പറഞ്ഞിട്ടാണ് ഈ കവിതകൾ ആരംഭിക്കുന്നത്. وقد حفلت المكتبه العربيه بعديد من المؤلفات عن حياه ടാഗോർ. ടാഗോറിന്റെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരുപാട് രചനകൾ കൊണ്ട് അറബി മക്തബ അഥവാ അറബി ലൈബ്രറികളൊക്കെ നിറഞ്ഞു കിടക്കുകയാണ്. അതുപോലെ തന്നെ ഫിൽസഫത്തി അദ്ദേഹത്തിൻ്റെ തത്വശാസ്ത്രത്തെക്കുറിച്ചും കമാസുദർ ലിറായിയത്തി ടാഗോർ ഇദ്ദേഹത്തെക്കുറിച്ചും മാത് ഫിലഗത്തുൽ അറബിയ. അതുപോലെ തന്നെ ടാഗോറിൻ്റെ മാസ്റ്റർ പീസ് ആയിട്ടുള്ള രചനകളുടെ ട്രാൻസ്ലേഷൻ അറബി ഭാഷയിൽ ഉണ്ടായിട്ടുണ്ട്. മിസ്ല ഖറാബീൻ ഖന അലി ലൊബിയ ഖമീസ്, ലൊബിയ ഖമീസിൻ്റെ ഖറാബീൻ ഖന എന്ന് പറയുന്ന ഗ്രന്ഥം പോലെ. തുർച്ചിമത്ത് ശത്രുവാർജുന അൽ മസ്രഹി അൽ ഖനായി അൽ ടാഗോർ, ടാഗോറിൻ്റെ നാടകമായിട്ടുള്ള ശത്രുവാർജുന എന്നുള്ള ഗ്രന്ഥം ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബീസ്മി ബൽ ഹുബ്ബി അൽ ഇബാദ, അൽ ഹുബ്ബു അൽ ഇബാദ എന്ന പേരിലാണ് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. വയൂഹന ഖമീർ ഫി കിതാബി അൽ ഹിന്ദു അൻഷദത് വഹദത്ത്, യുഹന്ന ഖിമറിൻ്റെ അൽ ഹിന്ദ് അൻഷദത് വഹദത്ത് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ തുർച്ചമൽ അഅ്മാൽ അൽ അദബി അലി ടാഗോർ, ടാഗോറിൻ്റെ സാഹിത്യ രചനകൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ومن المؤلفات العربية عن حياة تاغور وفلسفته مدخل إلى الهدايك التاغورية. ഇനി അദ്ദേഹത്തിൻ്റെ തത്വചിന്തയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചും അറബിയിൽ രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ. ഇതിലൊന്നാണ് മദ്ഖലിൽ അൽ ഹദായിക് ടാഗോറിയ എന്ന് പറയുന്ന അസ്സത്ത് ആമിറിൻ്റെ ഗ്രന്ഥമാണ്. വ ടാഗോർ ഉൽ മസ്ര അൽ ഹിന്ദി അൽ ഖനായി റൊമാൻറ്റിക് വ റംസി എന്ന് പറയുന്ന അബ്ദുറഹ്മാൻ സദഖിയുടെ ഗ്രന്ഥം. പിന്നെ വ ടാഗോർ ഷായുൽ ഹുബ്ബി വസ്സലാം മുഹമ്മദ് ശുക്രി, മുഹമ്മദ് ശുക്രിയുടെ മറ്റു ഗ്രന്ഥം. ഷായുൽ ഇറാഖി അബ്ദുൽ വഹാബ് അൽ ബയാത്തി, അബ്ദുൽ വഹാബ് അൽ ബയാത്തി എന്ന് പറയുന്ന ഇറാഖി കവിക്ക് ലഹു ഖസീദത്തുൻ തവീലത്തുൻ ബിഉൻവാൻ സഅൻസുബുലക ഖൈമത്തൻ ഫിൽ അദായിക്കി ടാഗോറിയ. ഈ തലക്കെട്ടിൻ്റെ അർത്ഥം ഇതാണ്: ടാഗോറിൻ ടാഗോറിയൻ പൂന്തോട്ടത്തിൽ ഞാൻ നിനക്കൊരു വീട് വെച്ച് തരാമെന്ന അർത്ഥം. ആ ഒരു തലക്കെട്ടിലെ ടാഗോറിനെ കുറിച്ചൊരു വലിയ ദീർഘമായിട്ടുള്ളൊരു കവിത അദ്ദേഹം രചിച്ചിട്ടുണ്ട്. മഖദാലിക്ക് അൻഷദ ഷായർ മുഹമ്മദ് താഹിർ അൽ ജബലാവി, അതുപോലെ തന്നെ പ്രസിദ്ധനായിട്ടുള്ള കവി മുഹമ്മദ് താഹിർ ജബലാവി ഒരു കവിത രചിച്ചിട്ടുണ്ട്. ഫി ദിക്ര താഗൂർ, ടാഗോറിൻ്റെ ഓർമ്മയിൽ. വയുഹാത്തി ഫി താഗൂർ ബി കൗലി, അതിൽ ടാഗോറിനെ അഭിസംബോധന ചെയ്യുന്നു. അതിൻ്റെ ചില വരികളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്: താജൂർ ദിക്രക്ക ലായൻ ഫക്കു ഫി ഹൽദി ഹയ്യ ഹയ്യു വഹയ്യി ഹി ഫി നഫ്സി ഫയുർലീനി ഫിഹി സക്കീന തർആനി വതസ്അദനി മിൻ ഹൈസു അഹ്സബന ദഹ്റ യഷ്കീനി എന്ന് പറഞ്ഞിട്ടാണ് കവിത പോകുന്നത്. അപ്പോൾ ഈ പാഠം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഇതിലെ ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം: ബിമസ്ത യുസ്തഹറു ഗാന്ധി ബൈൽ ആലം, ലോകത്തിനിടയിൽ ഗാന്ധിജി എന്തുകൊണ്ടാണ് അറിയപ്പെടുന്നത്? രണ്ടാമത്തെ: മാഹുവ മൽമൂന ഷേർലി അഹമ്മദ് ഷൗക്കി അൻ ഗാന്ധി, അഹമ്മദ് ഷൗക്കിയുടെ ഗാന്ധിയെക്കുറിച്ചുള്ള കവിതയുടെ പ്രമേയം എന്താണ്? മൂന്നാമത്തെ: മാഹിയ ഹിബത്തുൽ ഖാലിഖി ഇലാ ഹയാത്തി ഗാന്ധി ഫീ നളരി അഹമ്മദ് ഷൗക്കി, അഹമ്മദ് ഷൗക്കിയുടെ അഭിപ്രായത്തിൽ ഗാന്ധിജിയുടെ ജീവിതത്തിൽ ദൈവം നൽകിയിട്ടുള്ള സമ്മാനം എന്താണെന്നുള്ളതാണ്. നാല്: ബിമസ്തഹർ ടാഗോർ ബൈന ഉദബായിൽ അറബ്, അറബ് സാഹിത്യകാരന്മാർക്കിടയിൽ ടാഗോർ എന്തുകൊണ്ടാണ് അറിയപ്പെട്ടിട്ടുള്ളതെന്ന്. അഞ്ചാമത്തെ: മാഹിയ ഖറാബീൻ അൽ ഖനാ, ഖറാബീൻ അൽ ഖനാ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദ്യത്തിൻ്റെ അർത്ഥം. പിന്നെ ആറാമത്തത്: ഉക്തുബ് സലാസത്തു അദബാ കതബു അൻ ഖിദ്മാത്തി ഗാന്ധി വ ടാഗോർ ഫിൽ ലഖത്തുൽ അറബിയ, അറബ് ഭാഷയിലെ ടാഗോറിൻ്റെയും ഗാന്ധിജിയുടെയും സേവനങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുള്ള മൂന്ന് അറബ് സാഹിത്യകാരന്മാരുടെ പേര് എഴുതുക എന്നാണ്. ഈ ചോദ്യത്തിൻ്റെയൊക്കെ ഉത്തരങ്ങൾ ഇതിൻ്റെ താഴെ തന്നെ നൽകിയിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം: ഗാന്ധിജി ലോകത്തിനിടയിൽ എന്തുകൊണ്ടാണ് അറിയപ്പെട്ടതെന്നുള്ളതാണ്. അപ്പം അതിൻ്റെ ഉത്തരതാണ്: ബി ഫിക്രത്തിഹി ലാ ഉൻഫ, അദ്ദേഹത്തിൻ്റെ അഹിംസ ചിന്ത കൊണ്ടാണ് അറിയപ്പെട്ടത്. അപ്പോൾ ഇതേപോലെ ഓരോ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് വായിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാകും. കാരണം പാഠത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അർത്ഥമൊക്കെ നമ്മൾ വിശദമായി പറഞ്ഞതാണ്. അപ്പോൾ ഈ പാഠം ഇവിടെ താൽക്കാലികമായിട്ട് അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ള രണ്ട് പാഠങ്ങൾ പറയുന്നത്.